ഗപ്പിയെ വളർത്തുന്നവരാണോ നിങ്ങൾ? ഞാൻ കുറെ നാൾ ഗപ്പിയെ ഇതുപോലൊരു ചെപ്പിലിട്ട് വളർത്തി. അവർ അതിലൊരു കുഴപ്പമില്ലാതെ ഒതുങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ ചെപ്പിലിടുമ്പോൾ മീനെ നോക്കാൻ സുഖമായിരിക്കും. പക്ഷെ മീനുകൾക്ക് അത്ര സുഖമുണ്ടായിരിക്കില്ല. അവരോരോ ദിവസവും ആ ചെറിയ ചെപ്പിൽ നിന്ന് നന്നായി നീന്താൻ കഴിയാതെ ഒതുങ്ങിക്കഴിയുകയാണ്. എന്നാൽ നമുക്കത് പരിഹരിക്കണം. പുതിയൊരു ടാങ്ക് ഉണ്ടാക്കണം, എന്നിട്ട് ഇവരെ അതിലോട്ട് മാറ്റണം. എന്നാൽ മാത്രമേ ഇവർക്ക് നടുനിർത്തിയൊന്ന് നീന്താൻ സാധിക്കുക. നിന്റെ ഡയലോഗടി നിർത്തി ഞങ്ങൾക്കൊരു ടാങ്ക് ഉണ്ടാക്കിയതാ? ആ, ചെയ്തു തരാം. നല്ല ടാങ്ക് ഉണ്ടാക്കാൻ എൻ്റെ മനസ്സിൽ മൂന്ന് ഐഡിയ വന്നു. ഒന്ന്, ഒരു അക്വേറിയം വാങ്ങണം. രണ്ട്, കട്ട നിർത്തി വെച്ച് സിമെന്റ് തേച്ചുണ്ടാക്കണം. മൂന്ന്, മറ്റെന്തെങ്കിലും ചെയ്യണം. ഞാനിപ്പോൾ മറ്റെന്തെങ്കിലും ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ടാങ്ക് ഉണ്ടാക്കാൻ പോവാം. ഏയ്, അതിനു മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടാവല്ലോ, ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫുൾ സ്ക്രീനിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ തൊട്ടടിയിൽ ലൈക്ക് ബട്ടൺ കാണാം. ഒന്ന് ലൈക്ക് അടിച്ചു വെച്ചേക്ക്. അങ്ങനെ കുറേ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഇതുപോലൊരു തെർമോകോൾ പീസ് കിട്ടി. ഇത് വെച്ചാണ് നമ്മൾ നമ്മുടെ മീനു വേണ്ടി ഒരു കിടിലൻ ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയ തെർമോകോളാണിത്. ആദ്യം തന്നെ ഇത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കിടിലൻ സ്ഥലം നോക്കി. അങ്ങനെ ടഡ്സിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുന്നത്. ഒരു മൂലക്കേറ്റ് കറക്റ്റായിട്ട് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മാറ്റുമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സാധ്യമല്ല. കാരണം അങ്ങനത്തെ രീതിയിലെ ടാങ്ക് ഉണ്ടാക്കാൻ പോണ്. ഈ ധർമ്മകോൾ വെച്ച് നീ എന്താടോ ഉണ്ടാക്കാൻ പോണ്? ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു കിടിലൻ ടാങ്ക് ഉണ്ടാക്കി തരും. നമ്മുടെ വെള്ളം പോവാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ റബ്ബർ ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങും. അതിൻ്റെ ഒരു ചെറിയ പീസാണിത്. ആദ്യം തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് വെറുതെ കഴുകിയെടുക്കണം. നമ്മുടെ ഈ ധർമ്മകോളിൻ്റെ നടുവിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാൻ കുറച്ച് പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായി. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം, ഒരു റെക്റ്റാങ്കിൾ ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അതിലേക്കാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇറക്കി വയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടാങ്ക് എങ്ങനെയായിരിക്കും ഏകദേശം മനസ്സിലായിട്ടോ? ഇനി നമ്മുടെ ബാക്കി പണി ചെയ്യാം. ഞാൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് ആ ധർമ്മകോള് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അധികം ചുളിവുകളൊന്നും ഇല്ലാതെ ഈ ഷീറ്റിൻ്റെ മൂല്യമൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ സ്റ്റാപ്ലർ അടിക്കാം. പക്ഷെ എന്ത് കാര്യം, ധർമ്മകോള് സ്റ്റാപ്ലർ അടിച്ചാൽ ആ ആണി നിൽക്കോ, ഊരി പോവുക തന്നെ ചെയ്യും. എന്തായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ടുണ്ട്. ടാങ്ക് ഏതാണ്ട് റെഡി ആവാറായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ച ശേഷം നമ്മുടെ മീനുകൾക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്. എടാ, ഒരു പൈപ്പ് കിട്ടോ? നമ്മുടെ ടാങ്ക് നിറഞ്ഞവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കാം. അങ്ങനെ നമ്മുടെ ടാങ്ക് നിറഞ്ഞ ഒരു വിധം സെറ്റായിട്ടുണ്ട്. ഫംഗസോ മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ ഇതിരി ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ടാങ്ക്. അങ്ങനെ നമ്മുടെ മീൻ ഇറക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ടാങ്കിലിരിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ മീന് രണ്ടു തരം തീറ്റ കൊടുക്കാറുണ്ട്. ഒന്ന് കടയിൽ നിന്ന് വാങ്ങിയ പല്ലറ്റെന്ന് പറഞ്ഞ തീറ്റയും, പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ജീവനുള്ള കുറച്ച് തീറ്റയും. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയുന്നെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടൺ നെക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്ക്. ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.